Good morning, dear students. Today we are going to learn for statements in C++. For statement is also a conditional statement. That is, it also helps to check the condition and the execution of the loop. If the condition will become wrong, it will exit the loop and carries on. That is, it will execute the loop if the condition is true. That is, for loop is a repetition control structure. Loop means something which is happening repeatedly. That is a loop. So, for statement is a loop control structure that allows to efficiently write a loop that needs to execute a specific number of times. സൊ എന്തെങ്കിലും ഒരു കാര്യം ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസിൽ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളത് അതൊരു ലൂപ്പിൽ ഇട്ട് കൊടുക്കും. അതിങ്ങനെ റൊട്ടേറ്റ് ആ ലൂപ്പിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് അപ്പൊ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ, എപ്പോഴാണോ കണ്ടീഷൻ തെറ്റുന്നത് ആ സമയത്ത് അത് ലൂപ്പിൽ നിന്നും പുറത്തു വരും. അപ്പൊ ഓരോ സമയവും കണ്ടീഷൻ ചെക്ക് ചെയ്യും. സൊ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനകത്തുള്ള കണ്ടീഷൻ ആണ് ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനൊരു കൗണ്ടർ പോലെ ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യും. ആ വേരിയബിളിന് ആദ്യമേ നമ്മൾ ഒരു വാല്യൂ സെറ്റ് ചെയ്യും, പിന്നെ ആ വാല്യൂ അതനുസരിച്ച് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്ത് വന്ന് എന്തെങ്കിലും ഒരു കണ്ടീഷന് സഹായിക്കത്തക്ക പോലെയുള്ള വേരിയബിൾ ആയിരിക്കും നമ്മൾ അവിടെ ഇടുന്നത്. നമുക്ക് എക്സാമ്പിൾ കാണുമ്പം അത് ക്ലിയർ ആവും. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ initialization you have to put semicolon, then condition, again semicolon, then increment. So increment or decrement, chela case il decrement minus I varandi varum, counter koranju koranju varandi varum, chelpam koodi varandi varum. So based on that give increment or decrement. Adu kani curly bracket open cheya, statement seidha, adana loop kando ee bracket open cheyde bracket close cheyyunnathinagathu vare nammal ezhuthunna sambhavana idana oru ലൂപ്പ്. ഇതാണ് ലൂപ്പ്. അപ്പം ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു പെർട്ടിക്കുലർ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ എപ്പോഴാണോ കണ്ടീഷൻ, ഓരോ സമയത്തും നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇതാണ് ഇനിഷ്യലൈസേഷൻ വാല്യൂ. വാല്യൂ ഓരോ തവണയും ഇൻക്രീസ് ചെയ്ത് വരും, അതനുസരിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. നമ്മൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് കിട്ടും, കണ്ടീഷൻ ചെക്ക് ചെയ്യും, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ട്രൂ ആണെങ്കിൽ ഓരോ തവണയും കൂടി വരും. സോ ആ ഒരു കണ്ടീഷൻ പിന്നെ നമ്മൾ കൂടിയ ശേഷം വീണ്ടും പോയി കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറും, കണ്ടീഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൂപ്പിൽ നിന്നും പുറത്തിറങ്ങും. ഇതാണ് ഫ്ലോ ചാർട്ട് ഫോർ ലൂപ്പിന്റെ. സോ ഹിയർ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോർ ലൂപ്പ്. ദാറ്റ്സ് പ്രോഗ്രാം ടു പ്രിന്റ് നമ്പേഴ്സ് ഫ്രം 10 to 20 യൂസിംഗ് ഫോർ ലൂപ്പ്. 10 മുതൽ 20 വരെ നമുക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ട് പ്രിന്റ് ചെയ്യണം. ദാറ്റ് ഇസ് 10, 11, 12 അപ് ടു 20. നമുക്കറിയാം ഇൻറ്റ് മെയിൻ വന്നു. ഇവിടെ നമുക്ക് വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്ന ഐ ആണ് ഇൻറ്റീജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഐ ആണ് ഇവിടെ കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്നതും അറ്റ് ദ സെയിം ടൈം ഐ എന്ന് പറയുന്നതാണ് വാല്യൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ സി ഔട്ട് നമ്പേഴ്സ് ആർ. സോ അതിവിടെ എഴുതി വരും നമ്പേഴ്സ് ആർ എന്നിട്ട് കോളൻ വരും. ഓക്കെ, അതിനുശേഷമായിരിക്കും നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമേ ഫോർ ലൂപ്പിൽ കയറി. ഫോർ ഐ ഈസ് ഈക്വൽ ടു 10 വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 കണ്ടീഷൻ ചെക്ക് ചെയ്ത് 20 or 20 താഴെയോ ആണ് കണ്ടീഷൻ. അതാണ് നമുക്ക് കണ്ടീഷൻ ട്രൂ കണ്ടീഷൻ. ഇത് ട്രൂ ആണെങ്കിൽ ഇതിനകത്തോട്ട് കയറും, അല്ല എങ്കിൽ ഇതിന്റെ പുറത്ത് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഐ പ്ലസ് പ്ലസ് ഈസ് സെയിം ആസ് ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 ദാറ്റ് വി ഹാവ് സീൻ when we studied increment and decrement operators. Okay, so appo namak initialize edu condition check edu increment koduthu, and then nammal I is equal to 10 loop inde ullile keri, and 10 is less than 20 aanallo, so loop inde ullile keri. C out I, that it will print I print cheythu koduthu. ഐ പ്രിന്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ ഒരു ബാക്ക് സ്ലാഷ് എൻ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സ്ലാഷ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രിന്റ് ചെയ്യുന്നത് അടുത്ത ലൈനിൽ പ്രിന്റ് ചെയ്യണം, അതായത് താഴെ പ്രിന്റ് ചെയ്യണം, അങ്ങനെയാണ് മീനിങ്. ഇപ്പം ഇവിടെയും നമ്പേഴ്സ് ആർ, ഇവിടെയും നമ്മളൊരു ബാക്ക് സ്ലാഷ് എൻ കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്പേഴ്സ് ആർ പ്രിന്റ് ചെയ്ത ശേഷം താഴത്തെ ലൈനിൽ വാല്യൂസ് പ്രിന്റ് ചെയ്യണം.
അതുകൊണ്ടാണ് ഇവിടെ താഴെ പ്രിന്റ് ചെയ്യുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ അവിടെ 10 പ്രിന്റ് ചെയ്തു 10 പ്രിന്റ് ചെയ്ത് കൺട്രോൾ താഴെ വന്നു വന്ന ശേഷം വീണ്ടും അത് മുകളിൽ പോകും വീണ്ടും അത് 4 ൽ പോയിട്ട് എന്താ ചെയ്യുന്നേ 10 എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ആയി യു ഗെറ്റ് 11 11 കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 20 സോ അഗൈൻ ഇറ്റ് വിൽ പ്രിന്റ് 11 ആൻഡ് നെക്സ്റ്റ് ലൈനിൽ വീണ്ടും ചെക്ക് ചെയ്യും 11 12 ആവും 12 ഈസ് ലെസ് ദാൻ 20 ഇറ്റ് വിൽ പ്രിന്റ് 12 അങ്ങനെ നമ്മൾ ഒരു 19 വരെ നോർമൽ ആയിട്ട് പ്രിന്റ് ചെയ്തു 19 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അത് മുകളിൽ പോയി ഫോർ ലൂപ്പ് പോയി 19 എത്ര ആവും 20 ആകും 20 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ഈക്വൽ ടു കിടക്കുന്നതുകൊണ്ട് കണ്ടീഷൻ ഓക്കെ ആണ് അതുകൊണ്ട് വീണ്ടും താഴെ വന്ന് 20 പ്രിന്റ് ചെയ്യും ദാറ്റ് ഈസ് ഇറ്റ് ഡസ് നോട്ട് നോ വെതർ ഇറ്റ് ഹാസ് ബീൻ ഫിനിഷ്ഡ് ഓർ നോട്ട് അറിയില്ല നമ്മൾ കൊടുക്കണം അതനുസരിച്ച് സോ വീണ്ടും അത് മുകളിൽ പോകും മുകളിൽ പോയി 20 എന്നുള്ളത് 21 ആകും കണ്ടീഷൻ ചെക്ക് ചെയ്യും കണ്ടോ 21 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 കണ്ടീഷൻ ഫോൾസ് അല്ലേ ഫോൾസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പുറത്ത് റിട്ടേൺ സീറോ ദാറ്റ് പ്രോഗ്രാം ഇസ് ഫിനിഷ്ഡ് പ്രോഗ്രാം ഫിനിഷ് ആയി നമുക്ക് ഔട്ട്പുട്ട് ഇങ്ങനെ ജനറേറ്റ് ആയി വരും ഇതാണ് ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ പ്രോഗ്രാം 10 to 20 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ഇസ് പ്രോഗ്രാം ടു റീഡ് 5 നമ്പേഴ്സ് ആൻഡ് പ്രിന്റ് ദ സം യൂസിങ് ഫോർ ലൂപ്പ് അതായത് 5 നമ്പർ വാങ്ങിക്കണം റീഡ് ചെയ്യണം അവരുടെ എല്ലാവരുടെയും കൂടെ സം പ്രിന്റ് ചെയ്യണം സം മാത്രം പ്രിന്റ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഇൻറ്റ് ഐ നമ്മൾ കൗണ്ടർ സെറ്റ് ചെയ്തു നമ്പർ നമ്പറിന് നമ്മൾ എൻ എന്ന പേര് കൊടുത്തു ആൻഡ് സം നമ്മുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സം ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു അതെന്താണെന്ന് താഴെ പറഞ്ഞുതരാം അത് കഴിഞ്ഞ് ഫോർ ലൂപ്പിൽ വന്നു ഫോർ ഐ ഇസ് ഈക്വൽ ടു 1 I less than or equal to 5, I plus plus, I is equal to 1. Initialize ചെയ്യാൻ I നമ്മൾ ആദ്യത്തെ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ 1, രണ്ടാമത്തെ നമ്പർ എൻറ്റർ ചെയ്യുമ്പോൾ I plus 1 ആയി അല്ലെ 2, അങ്ങനെ അങ്ങനെ വന്ന് I less than or equal to 5, അങ്ങനെ 5 നമ്പർ നമ്മൾ വാങ്ങിക്കും ഓക്കെ സോ ആദ്യം I is equal to 1, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് ഫസ്റ്റ് നമ്പർ നമുക്ക് എന്ത് വരും ഫസ്റ്റ് നമ്പർ നമ്മൾ ഇവിടെ വന്ന് സീൻ എൻ നിങ്ങൾ ആദ്യത്തെ നമ്പർ വാങ്ങിച്ചു ആദ്യത്തെ നമ്പർ ഇങ്ങനെ ഒന്നെന്നൊന്നും എഴുതില്ല ബട്ട് അങ്ങനാണ് ഓക്കെ ഇത് എഴുതത്തില്ല ഈ 1 2 3 എന്നൊന്നും എഴുതില്ല സോ നമ്മൾ 5 എന്ന് എഴുതി വന്നു അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത് 5 നമ്പർ യു ഗോട്ട് ദെൻ നെക്സ്റ്റ് ലൈൻ സ്റ്റേറ്റ്മെന്റ് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് എൻ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലും സം കിടപ്പുണ്ട് നമ്മൾക്കിപ്പോൾ അറിയാം നമ്മൾ ആക്ച്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പേഴ്സിനെ എല്ലാവരെയും ഫസ്റ്റ് നമ്പറിനെ ആദ്യം സീറോയുടെ കൂടെ ആഡ് ചെയ്ത ശേഷമാണ് നമ്മൾ അതിനെ വെച്ചു അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ വന്നു പിന്നെ നെക്സ്റ്റ് നമ്പർ അങ്ങനെയാണ് നമ്മൾ സീക്വൻസ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നത് സോ ആദ്യം തുടങ്ങാൻ വേണ്ടിയിട്ട് സമ്മിനൊരു വാല്യൂ വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീറോ എന്നുള്ളത് സമ്മിന് അസൈൻ ചെയ്ത് കൊടുത്തത് അതാണ് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് സോ 0 + 5 യു വിൽ ഗെറ്റ് 5 സമ്മ് 5 ആവും ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത് വീണ്ടും നമ്മൾ മുകളിൽ പോയി കൗണ്ടർ 1 + 1 2 ആയി അതായത് രണ്ടാമത്തെ നമ്പർ 2 എന്നുള്ളത് 5 നേക്കാളും കുറവാണ് സോ രണ്ടാമത്തെ നമ്പർ നിങ്ങൾ എന്താ കൊടുത്തേ നമ്മൾ രണ്ടാമത്തെ നമ്പർ 6 കൊടുത്തു സിംഗിൾ ഡിജിറ്റോ ഡബിൾ ടു ഡിജിറ്റോ 3 ഡിജിറ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം സോ 6 കൊടുത്തു 6 കൊടുത്തു കഴിഞ്ഞപ്പം സം ഇസ് ഈക്വൽ ടു സം പ്ലസ് എൻ പ്രീവിയസ് സം നമ്മൾ എത്ര കണ്ടുപിടിച്ചു വെച്ചിരുന്നത് 5 ആയിരുന്നു 5 കൂടെ നമ്മൾ 6 കൂട്ടും അപ്പൊ സമ്മ എത്രയായി 11 ആയി അത് സമ്മിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് വീണ്ടും മുകളിൽ പോവും മൂന്നാമത്തെ നമ്പർ ചോദിക്കും 3 5 നേക്കാളും കുറവാണ് സോ മൂന്നാമത്തെ നമ്പർ നമ്മൾ കൊടുത്തു മൂന്നാമത്തെ നമ്പർ നിങ്ങൾ 1 കൊടുത്തേ സോ അപ്പം 11 + 1 ദാറ്റ് വിൽ ബിക്കം 12 അത് കഴിഞ്ഞ് വീണ്ടും മുകളിൽ പോയി ഫോർത്ത് നമ്പർ വാങ്ങിച്ചു ഫോർത്ത് നമ്പർ നിങ്ങൾ 2 കൊടുത്തേന്ന് വെച്ചോ അപ്പം 2 കൊടുത്തു ഓക്കെ അപ്പൊ എത്രയായി 12 + 2 = 14 ആയി അല്ലെ വീണ്ടും നമ്മൾ മുകളിൽ വന്നു 5 ആയി 5 = 5 ആണല്ലോ അപ്പൊ നമ്മൾ ആ നമ്പർ മേടിച്ചു ആ നമ്പർ ഇപ്പൊ സപ്പോസ് 1 ആണെന്ന് വെച്ചോ 1 കൊടുത്തു അപ്പൊ നമുക്ക് എത്രയായി ആൻസർ 15 ആയി സമ്മിന്റെ വാല്യൂ എത്രയായി 15 കിട്ടി അല്ലെ ഇനിയും വീണ്ടും മുകളിൽ പോകുന്നു എങ്ങനാവും ഇവിടെ i + 1 = 6 ആവും 6 ആവുമ്പോൾ കണ്ടീഷൻ അവിടെ തെറ്റും തെറ്റുമ്പം നമ്മളിങ്ങ് പുറത്തിറങ്ങും സോ ആക്ച്വലി സമ്മിനകത്ത് ഇപ്പൊ എന്താ സ്റ്റോർ ആയിരിക്കുന്നത് 15 എന്നുള്ള നമ്പർ സമ്മിന്റെ ഉള്ളിൽ സ്റ്റോർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഇവിടെ വന്നിട്ട് പുറത്ത് വന്ന് സി ഔട്ട് സം ഈസ് സം സമ്മ ഇതുപോലെ തന്നെ എഴുതി വരും അതിനുശേഷം സം നമുക്ക് എത്ര കിട്ടിയ 15 കിട്ടി സമ്മിന്റെ വാല്യൂ നമ്മൾ പ്രിന്റ് ചെയ്ത് വരും ആൻഡ് ദെൻ റിട്ടേൺ 0
clear ayada ipo 5 plus 6 plus 1 plus 2 plus 1 5 plus 6 11 12 13 14 and 14 plus 1 15 namaku kittiyallo so idana nammada answer inganaana nammada sum of n numbers kandupidichathu ipo ivide n numbers aanannundengil sum of n numbers ivide nammal 5 numbers ne specify edittunde sum of n numbers aanengil nammal ivide limit um kuda kodukanam integer limit um kuda kodukanam limit adayirikkum ee 5 inde salathu nammal avade aa limit ennulla variable aayirikkum set cheythu kodukkanadhu appo adu vechu select cheythu check cheythu pokkolu okay next question is to print factorial of a number നമുക്കറിയാം നമ്മൾ ഇവിടെ ഇന്റിജർ ആയിട്ട് i കൗണ്ടർ ഉണ്ട് n is a number whose factorial we have to find and factorial is the final answer okay so n is the number നമ്മൾ n എന്ന് പറയുന്ന നമ്പർ വാങ്ങിച്ചു ഇവിടെ നമ്മൾ n ന്റെ വാല്യൂ 3 ആണ് കൊടുത്തിരിക്കുന്നത് ലൂപ്പിൽ കേറി i is equal to 1 i less than or equal to n i plus plus okay ലൂപ്പിനകം തന്നു പറഞ്ഞു കഴിഞ്ഞാൽ factorial is equal to factorial into i അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലോട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ് ചെയ്യുന്നത് ആദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും 1 ഇനിഷ്യലൈസ് ചെയ്യണം അഡിഷൻ എപ്പോഴും 0 വേണം ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയായി i യുടെ വാല്യൂ 1 ആണ് അല്ലേ അപ്പോൾ നമുക്ക് 1 ഇൻടു 1 അത് എത്രയായി 1 കിട്ടി ഓക്കേ ഇനി നമ്മൾ വീണ്ടും ലൂപ്പിൽ കേറി i യുടെ വാല്യൂ എത്രയായി 2i 2 എന്ന് പറഞ്ഞാൽ less than 3 ആണല്ലോ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു ഈ ഫാക്ടോറിയലിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും i അതായത് ഫാക്ടോറിയൽ ഇൻടു ഇപ്പോ നമ്മുടെ i യുടെ വാല്യൂ എത്ര 2 റൈറ്റ് സോ വി ഗോട്ട് 2 എന്ന് കിട്ടി ഇനി നമ്മൾ വീണ്ടും ലൂപ്പ് റൊട്ടേറ്റ് ചെയ്തു റൊട്ടേറ്റ് ചെയ്തപ്പം നമുക്ക് എത്ര എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ലൂപ്പിന്റെ വാല്യൂ 3 ആയി 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ is equal to ആണ് അല്ലേ i is equal to ആണ് i c അതായത് 3 is equal to 3 എന്ന് വന്നു വീണ്ടും അകത്തു വന്നു അപ്പോൾ ഈ 2 നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 2 into 3 എന്ന് പറഞ്ഞിട്ട് വന്നു സോ യു ഗോട്ട് ദ ആൻസർ നമുക്ക് അറിയില്ല ആൻസർ കിട്ടിയോ ഇല്ലയോ എന്ന് നൗ ഇപ്പോ നമുക്ക് 6 എന്ന് കിട്ടി വീണ്ടും നമ്മൾ മുകളിൽ പോകുമ്പോൾ i യുടെ വാല്യൂ നൗ എത്രയായി 4 ആയി 4 എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ തെറ്റിയില്ലേ 4 എന്ന് പറഞ്ഞാൽ 3 യേക്കാട്ടിലും വലുതാണ് അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചേ കണ്ടീഷൻ ഇവിടെ റോങ് ആയി റോങ് ആയപ്പോൾ ഇവിടെ ഫാക്ടോറിയലിന്റെ വാല്യൂ 6 എന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇങ്ങ് പുറത്തു വന്നു കണ്ടോ അപ്പോൾ നമുക്ക് ഇവിടെ സി ഔട്ട് ഫാക്ടോറിയൽ ഓഫ് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് വന്നു n ന്റെ സ്ഥലത്ത് എന്താണോ നമ്മൾ ഇവിടെ വാല്യൂ കൊടുത്തത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നു ഇസ് ഈക്വൽ ടു അതുപോലെ വന്നു കണ്ടോ ഇവിടെ ഫാക്ടോറിയലിന് എന്തായിരുന്നു ആൻസർ കിട്ടിയത് ആ ആൻസർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് ഫോർമുല നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രിന്റ് ഫിബോനാച്ചി സീരീസ് ഇതാണ് നമ്മുടെ ഫിബോനാച്ചി സീരീസ് ഒരു ജനറൽ സീരീസ് ആണത് ഫസ്റ്റ് വാല്യൂ സീരീസിന്റെ എപ്പോഴും 0 ആയിരിക്കും അടുത്ത വാല്യൂ 1 ആയിരിക്കും മൂന്നാമത്തെ വാല്യൂ 0 ഉം 1 ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വാല്യൂ കിട്ടും ഈ വാല്യൂ ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും ഇതും ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും ഇതും ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും കണ്ടോ ഇതും ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാല്യൂ കിട്ടും അങ്ങനെയാണ് പോകുന്നത് പിന്നെ 5 8 കൂടെ കൂട്ടും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് സോ ഫസ്റ്റ് വാല്യൂ ഓൾവേസ് ഇറ്റ് വിൽ ബി 0 ആൻഡ് സെക്കൻഡ് വാല്യൂ ഓൾവേസ് ഇറ്റ് വിൽ ബി 1 സോ ഫസ്റ്റ് 0 സെക്കൻഡ് 1 തേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റിജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു ഐ കൗണ്ടർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ആണ് എത്ര എണ്ണം വേണം അതാണ് നമുക്ക് ലിമിറ്റ് ഇവിടെ നമുക്ക് 5 എണ്ണമാണ് അപ്പോൾ കണ്ടോ 1 2 3 4 5 അതാണ് നമ്മൾ n സോ n നിങ്ങൾക്ക് കിട്ടി n നമ്മൾ കൊടുത്തു c ന് അടുത്തത് c ഔട്ട് ഫസ്റ്റ് ഫസ്റ്റ് എന്നുള്ള വാല്യൂ അങ്ങ് നേരെ പ്രിന്റ് ചെയ്താൽ മതി 0 പ്രിന്റ് ചെയ്തു അടുത്തത് ബാക്ക് സ്ലാഷ് n ആണല്ലോ അപ്പൊ അടുത്ത ലൈനിൽ എന്താ സെക്കൻഡ് പ്രിന്റ് ചെയ്യണം സെക്കൻഡ് പ്രിന്റ് ചെയ്തു അടുത്ത നമ്മൾ ലൂപ്പിനകത്തിൽ കയറി ലൂപ്പ് i is equal to 3 എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ നമ്മുടെ കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം i is equal to 3 i less than or equal to n ന്റെ വാല്യൂ എന്താണോ അവിടെ വരെ പോകണം അതാണ് എണ്ണം എത്ര എണ്ണം വന്നു ആ എണ്ണം ഇങ്ങനെ കൂട്ടി കൂട്ടി പോകും ഐ പ്ലസ് പ്ലസ് പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലൂപ്പിനകത്തിൽ തേർഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഫസ്റ്റ് വാല്യൂ സെക്കൻഡ് വാല്യൂ കൂടെ കൂട്ടി നമുക്ക് തേർഡ് വാല്യൂ കിട്ടും
third value nammal new line il print cheyyum appo ethra 1 print cheyyum adu kayi nammal endu actually cheyyune aadime idayirunnu first value idayirunnu second value appo namukku idu third value kitti kittile adutha engena idana nammada first value idana nammada second value ini generate cheyyna value aanu nammada third value aane appo nammal endu cheyyum second value aayirunnathu endano adu nammal first value aaki convert cheyyum adana first is equal to second nammal padichu right side il kadakkunnathu left side lote assign aavum so nerathe undayirunna second il endu value aayirunno adu first lote pogum third il endu value aayirunno adu second lote pogum appo namukku veendum first and second kitti ippo 1 1 aayi veendum loop melil pogum circulate cheyyum angane namukku n inde value ethraano kodukkune athrayum values namukku ivide thaale thaale print cheythu ओके लूप कट समयत पुरत वन नम्बर प्रोग्राम तीर इन नम्बर फिबोनाची सीरीज़ प्रोग्राम दिस इज़ आल्सो एन इम्पोर्टेंट क्वेश्चन सो इनिप नाम पढ़ी फॉर लूप स्टेटमेंट इन सी प्लस प्लस सिंटैक्स कंडू फ्लो चार्ट कंडू अब नीट पढ़ ना रूम मूं एक्सापि कू फॉर लूप इंपॉर्टेंट फॉर लूप वैचा मैट्रिक्स सॉर्टिंग सर्चिंग इनमें ना फॉर लूप यूस इत्र व्यक्त मनस विचार थैंक यू।